السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين بدل الله ما بعد. സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ, ബദർ എന്നാൽ ഇസ്ലാമിക ചരിത്രത്തിലെ അവിസ്മരണീയമായ ഒരു അധ്യായമാണ്. ബദറിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ പറഞ്ഞു തീർക്കുക എന്നുള്ളത് കുറഞ്ഞ സമയം കൊണ്ട് സാധ്യമാകുന്ന ഒരു കഥയല്ല, ഒരു സംഭവമല്ല, മറിച്ച് പ്രവിശാലമായ ഒരു കഥയാണത്. അതുകൊണ്ട് അതിന് ഞാൻ ഒരുങ്ങുന്നില്ല, മറിച്ച് ബദർ യുദ്ധത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് ദ്വന്ദ്വയുദ്ധം. അറബികൾക്കൊരു പതിവുണ്ട്, ഏത് മഹായുദ്ധം നടക്കുന്നതിന് മുമ്പും ഒരു ദ്വന്ദ്വയുദ്ധമുണ്ടാകും, അഥവാ ഒറ്റയ്ക്കുള്ള പോരാട്ടം, ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള പോരാട്ടം. ആ പോരാട്ടത്തിൻ്റെ അവസാനമായിരിക്കും യുദ്ധത്തിൽ കലാശിക്കുക. ബദറിൻ്റെ മുന്നോടിയായും അങ്ങനെ ഒരു ദ്വന്ദ്വയുദ്ധമുണ്ടായി. ബദറിൽ നേരത്തെ വന്ന് വെള്ളമുള്ള ഭാഗം നോക്കി ജലാശയത്തിൻ്റെ അടുത്ത് ടെമ്പടിച്ച് നിൽക്കുകയായിരുന്നു ഖുറൈശികൾ. അവർക്ക് സുലഭമായി വെള്ളമുണ്ടായിരുന്നു, വെള്ളം വളരെ അനിവാര്യമാണ്, അവർ ജനസംഖ്യ കൂടുതലുണ്ട്. ആ സമയത്താണ് അള്ളാഹു പണി പറ്റിച്ചത്. ഒരു ശക്തമായ മഴ, ആ മഴയിൽ എല്ലാ ചണ്ടികളും ചമ്മലുകളും കുത്തിയൊലിച്ച് വന്ന് അവരുടെ തടാകത്തിൽ വീണു. എല്ലാം മലിനമായി, വെള്ളമെല്ലാം മലിനമായപ്പോൾ പിന്നെ വെള്ളമുള്ളത് മുസ്ലിമീങ്ങളുടെ പക്ഷത്താണ്. മുസ്ലിമീങ്ങളുടെ ഹൗദിൻ്റെ നേരെയാണ് അവർ കരുക്കൾ നീക്കിയത്. ആ സമയത്താണ് ആ ചരിത്ര സംഭവം അരങ്ങേറിയത്. ശത്രുപക്ഷത്ത് നിന്ന് അസ്വദ് എന്ന് പറയുന്ന ഒരു ഹതഭാഗ്യൻ, അയാൾ മുന്നോട്ട് വന്നിട്ട് ഒരു പ്രഖ്യാപനം നടത്തി. മൂന്ന് കാര്യങ്ങളാണ് അയാൾ പ്രഖ്യാപിച്ചത്. ഒന്നുകിൽ വെള്ളമെടുത്തുകൊണ്ട് ഞാൻ തിരിച്ചു വരും, അല്ലെങ്കിൽ ഞാൻ ആ ഹൗല് പൊളിക്കും, അല്ലെങ്കിൽ ഞാൻ വധിക്കപ്പെടും. മൂന്നിലൊന്നും സംഭവിക്കാതെ ഞാൻ കരകയറുകയില്ല എന്ന് അസ്വദ് പ്രഖ്യാപിച്ച് മുന്നോട്ടിറങ്ങിയപ്പോൾ അസ്വദിനെ നേരിടാൻ ഇസ്ലാമിൻ്റെ പുലിക്കുട്ടി മഹാനായ ഹംസ റളിയല്ലാഹു അന്നു രംഗത്തേക്ക് ഇറങ്ങി. പെട്ടെന്ന് തന്നെ അസ്വദിൻ്റെ കഥ കഴിച്ച് ഹംസ റളിയല്ലാഹു അന്നു കയറി. പിന്നീടാണ് മൂന്ന് പേർ ഇറങ്ങിയ ദ്വന്ദ്വയുദ്ധം നടക്കുന്നത്. വളരെയധികം ചരിത്ര പ്രസിദ്ധമായിരുന്നു ഈ രംഗം. ശത്രുപക്ഷത്തു നിന്ന് മൂന്നാളുകൾ ഇറങ്ങി, വളരെ പ്രഗത്ഭരായിരുന്നു അവർ. ഉത്തുബത്ത്, ഷൈബത്ത്, വലീദ്, ഇവർ മൂന്ന് പേരും കുടുംബക്കാരാണ്. ഇവരിറങ്ങിയിട്ട് മുസ്ലിങ്ങളെ വെല്ലുവിളിച്ചു. ശത്രുക്കൾ മുസ്ലിമീങ്ങളെ ഖുറൈശികൾ ഒന്നടങ്കം വെല്ലുവിളിച്ചു. ഈ മൂന്ന് കിങ്കരന്മാരെ നേരിടാൻ കഴിയുന്നവർ നിങ്ങളുടെ കൂട്ടത്തിൽ ആരുണ്ട്? മുഹമ്മദെ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവരെ നിങ്ങൾ ഇങ്ങോട്ട് ഇറക്കുക. ഈ സമയത്ത് അൻസാരികളിൽപ്പെട്ട മദീനക്കാരായ മൂന്നാളുകളും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണാങ്കളത്തിലേക്ക് ഇറക്കി. പക്ഷേ അവർക്കത് മതിയായില്ല. അവർ പറഞ്ഞു, നിങ്ങൾ ആരാണെന്ന് ചോദിച്ചു. ഞങ്ങൾ അൻസാറുകളാണെന്ന് പറഞ്ഞപ്പോൾ, മദീനക്കാരാണെന്ന് പറഞ്ഞപ്പോൾ ഖുറൈശികൾ സമ്മതിച്ചില്ല. ഖുറൈശികൾ പറഞ്ഞു, ഞങ്ങൾക്ക് മക്കക്കാരെ തന്നെ വേണം. മുഹമ്മദെ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിൻ്റെ ജന്മനാട്ടുകാരെ തന്നെ ഞങ്ങൾക്ക് വേണം. ഞങ്ങളുടെ നാട്ടുകാരെ ഞങ്ങൾക്ക് കിട്ടണം. അവരോടാണ് ഞങ്ങൾക്ക് പകു തീർക്കാനുള്ളത് എന്ന് പറഞ്ഞു. ആ സമയത്ത് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൂന്ന് യോദ്ധാക്കളെ രണാങ്കളത്തിലേക്ക് ഇറക്കി വിട്ടു. മഹാനായ ഉബൈദ റളിയല്ലാഹുവിനു, രണ്ടാമത്തത് ഹംസ റളിയല്ലാഹുവിനു, മൂന്നാമത്തത് മഹാനായ അലി റളിയല്ലാഹുവിനു. ഈ മൂന്ന് പേരെയും കണ്ടപ്പോൾ ശത്രുക്കൾക്ക് സമാധാനമായി, സംതൃപ്തിയായി. അങ്ങനെ യുദ്ധം ആരംഭിക്കുകയാണ്. പ്രായത്തിനനുസരിച്ചാണ് പടവെട്ട്. മഹാനായ അലി റളിയല്ലാഹുവിനു ഏറ്റവും പ്രായം കുറഞ്ഞ ആളാണ്, 20 വയസ്സ്. 20 വയസ്സുള്ള അലി റളിയല്ലാഹുവിനു ശത്രുപക്ഷത്ത് മൂന്നാളുകളിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വലീദിനെ നേരിട്ടു. പിന്നെ 58 വയസ്സായ മഹാനായ ഹംസ റളിയല്ലാഹുവിനും ഷൈബത്തിനെ നേരിട്ടു. ഏറ്റവും പ്രായം കൂടി 63 വയസ്സുള്ള ഉബൈദ റളിയല്ലാഹുവിനും, ആ മൂന്നാളുകളുടെ ശത്രുപക്ഷത്ത് ഏറ്റവും പ്രായം ചെന്ന ഉത്തുബത്തിനെയും നേരിട്ടു. ഹംസ റളിയല്ലാഹുവിനു മഹാനായ അലി റളിയല്ലാഹുവിനു തൻ്റെ എതിരാളികളെ എത്രയും പെട്ടെന്ന് കീഴ്പ്പെടുത്തി, വെട്ടി അരിഞ്ഞു മാറ്റി തങ്ങളുടെ വിജയഗാഥമുയക്കിയപ്പോൾ മഹാനായ ഉബൈദ റളിയല്ലാഹുവിനു പോരാടുകയാണ്. ഉബൈദ റളിയല്ലാഹുവിൻ്റെ ശത്രുവായ ഉത്തുബത്തിൻ്റെ ഒരു വെട്ട് വന്നിട്ട് ഉബൈദ റളിയല്ലാഹുവിൻ്റെ കണങ്കാലിൽ പതിച്ചു. അത് വല്ലാത്ത രംഗമായിരുന്നു. കാലറ്റുപോയി. അറ്റുപോയി എന്ന് പറഞ്ഞാൽ കാലിൻ്റെ മാംസവും എല്ലും മറ്റുപോയി, ഒരു കഷ്ണം തോലിൽ തൂങ്ങി നിൽക്കുന്ന ഒരവസ്ഥയിലാണ് മഹാനായ ഉബൈദ റളിയല്ലാഹുവിൻ്റെ കാലുണ്ടായത്. ഈ രംഗം കണ്ട് മഹാനായ ഹംസ റളിയല്ലാഹുവിനും അലി റളിയല്ലാഹുവിനും ഓടിച്ചെന്ന് ഉത്തുബത്തിനെ വെട്ടിമാറ്റി കീഴ്പ്പെടുത്തി, കൊലപ്പെടുത്തി. അതിനുശേഷം ഉബൈദ റളിയല്ലാഹുവിനെ വാരിയെടുത്തുകൊണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിലേക്ക് കൊണ്ടുവരുന്ന രംഗമുണ്ട്.
ഉബൈദ റളിയല്ലാഹുവിന്റെ കാലിൽ നിന്ന് രക്തം ധാരധാരയായി ഒഴുകുകയാണ്. രണ്ടാം കളത്തു നിന്ന് യുദ്ധക്കളത്തിൻ്റെ പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ മഹാനായ ഉബൈദ റളിയല്ലാഹുവിന്റെ കണ്ണിൽ നിന്നും കണ്ണുനീര് ധാരധാരയായി ഒഴുകുന്നുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഉബൈദ, എന്തിനാണ് കരയുന്നത്? നിങ്ങൾക്ക് മരിക്കാൻ പേടിയുണ്ടോ? നിങ്ങൾക്ക് കുടുംബത്തിലേക്ക് തിരിച്ചു പോകണമെന്ന് ആഗ്രഹമുണ്ടോ? മക്കളെ കാണണമെന്ന് ആഗ്രഹമുണ്ടോ? അതിൻ്റെ പേരിലാണോ നിങ്ങൾ കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ മഹാനായ ഉബൈദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, എനിക്ക് ഇനിയും ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ട് കരയുകയില്ല. എനിക്ക് എൻ്റെ ഭാര്യയെയും മക്കളെയും കാണാനുള്ള ആഗ്രഹം കൊണ്ട് കരയുകയില്ല. മറിച്ച് ഞാനിതാ ഇപ്പോൾ യുദ്ധക്കളത്തിൽ നിന്ന് പുറത്തേക്ക് വന്നിരിക്കുന്നു. ഇസ്ലാമിൻ്റെ നിയമമനുസരിച്ച് നബിയെ തങ്ങൾ പഠിപ്പിച്ചതനുസരിച്ച് ഒരാൾ യുദ്ധക്കളത്തിൽ വെച്ചുകൊണ്ട് മരണപ്പെട്ടാൽ മാത്രമേ അയാൾക്ക് ഷഹീദിൻ്റെ പ്രതിഫലം ലഭിക്കുകയുള്ളൂ. ഈ യുദ്ധക്കളത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന് ഇവിടെ വെച്ചെങ്ങാനും ഞാൻ മരണപ്പെട്ടാൽ അള്ളാഹുവിൻ്റെ പ്രവാചകരെ, അങ്ങ് വാഗ്ദാനം ചെയ്ത ഷഹീദിൻ്റെ പ്രതിഫലം എനിക്ക് കിട്ടാതെ പോകുമോ? ഒരു സ്വാഭാവിക മരണമായി എൻ്റെ മരണം സംഭവിക്കുമോ എന്നാണ് ഞാൻ ഭയപ്പെടുന്നത്. അതാണ് എന്നെ കരയിപ്പിച്ചതെന്ന് മഹാനായ ഉബൈദ റളിയല്ലാഹു അൻഹു. ആ സമയത്ത് അനിതര സാധാരണമായ ഒരു ബഹുമതി മഹാനായ ഉബൈദ റളിയല്ലാഹുവിന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാങ്ങിക്കൊടുക്കുകയാണ്. ഉബൈദ, നിങ്ങൾ രണാങ്കളത്തിൽ വെച്ചല്ല, അതിന് പുറത്ത് ഇവിടെ കിടന്ന് മരിച്ചാലും നിങ്ങൾക്ക് അള്ളാഹു ഷഹീദിൻ്റെ പ്രതിഫലം നൽകുന്നതാണ് എന്നൊരു പ്രഖ്യാപനം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തുകയാണ്. അതിലാണ് ഉബൈദ റളിയല്ലാഹു അൻഹുവിന് സമാധാനമായത്. പിന്നീട് മദീനയിലേക്കുള്ള മടക്കത്തിൽ സൊഫ്രാവിൽ വെച്ചുകൊണ്ട് മഹാനായ ഉബൈദ റളിയല്ലാഹു അൻഹു മരണപ്പെടുകയും അവിടെ തന്നെ അദ്ദേഹത്തെ ഖബറടക്കം ചെയ്യപ്പെടുകയും മറവ് ചെയ്യപ്പെടുകയും ചെയ്തു എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇത് വല്ലാത്തൊരു രംഗമായിരുന്നു. മഹാനായ ഉബൈദ റളിയല്ലാഹു അൻഹു രണാങ്കളത്തിൽ നിന്ന് തൻ്റെ കാലെറ്റ് വീണപ്പോഴും രക്തം ശരീരത്തിൽ നിന്ന് ധാരധാരയായി ഒഴുകുമ്പോഴും എനിക്ക് നാളെ ആഖിറത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ വാഗ്ദാനം ചെയ്ത ഷഹീദിൻ്റെ പ്രതിഫലം കിട്ടില്ലയോ എന്ന് ആലോചിച്ചുകൊണ്ടാണ് അദ്ദേഹം കരഞ്ഞതെങ്കിൽ എന്താണ് അവരുടെ ഈമാനിക ആവേശം? നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിലപ്പുറമാണത്. അള്ളാഹു ഈ മഹാന്മാരോടുകൂടെ സ്വർഗം പുൽകാൻ നമുക്ക് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.